Hello, Assalamu Alaikum. Welcome back to my channel. Hi friends. I ഒരു മസാല കടലയാണ്. നമ്മുടെ സാധാരണ കടല വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ മസാല കടല നല്ല ഹെൽത്തിയുമാണ്. ഇതുപോലെ വെള്ളക്കടല കൊണ്ടും നമുക്ക് ഇങ്ങനെ തയ്യാറാക്കാം. പക്ഷേ വെള്ളക്കടലയേക്കാളും കൂടുതൽ ടേസ്റ്റ് നമ്മുടെ സാധാരണ ഈ കടല വെച്ചിട്ട് തയ്യാറാക്കുന്ന മസാല കടലക്ക് തന്നെയാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയൊക്കെ ഉപയോഗിക്കാം ഗർഭിണികൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ് ഇനി നമ്മുടെ കടലയുടെ വീഡിയോയിലേക്ക് പോവാം ഇത് ഞാൻ 7 മണിക്കൂറോളം കുതിർത്തിയ കടലയാണ് 1 കപ്പ് കടലയാണ് ഞാൻ കുതിർത്തി വെച്ചത് ഇനി ഈ കടല ഇനി വേവിച്ചെടുക്കാം അതിനായി കുറച്ച് മസാല പൊടികളും കൂടി ചേർക്കുന്നു കുക്കറിലേക്ക് കടല മാറ്റി ഇനി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളകുപൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർക്കാം ഈ കടല വെന്ത വെള്ളവും കൂടി നമുക്ക് പിന്നീട് ആവശ്യമായി വരുന്നുണ്ട് ഇതിനായി ചെറിയ ഉള്ളിയാണ് ഞാൻ എടുക്കുന്നത് ചെറിയ ഉള്ളി ആദ്യം കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം പെട്ടെന്ന് തൊലി കളയാൻ വേണ്ടിയാണ് ഇനി ചുവട് കട്ടിയുള്ള ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇത് സാധാ ഓയിലിലും തയ്യാറാക്കാം പക്ഷേ വെളിച്ചെണ്ണയാണ് കൂടുതൽ നല്ലത് ചൂടായ എണ്ണയിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം ഇതിന് കൂടുതൽ വെളുത്തുള്ളി ആവശ്യമാണ് ഞാൻ 8 അല്ലി വലിയ വെളുത്തുള്ളിയാണ് എടുത്തത് മീഡിയം തീയിൽ വെച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കാം കളർ മാറരുത് ഓക്കെ ഇനി ഇതിലേക്ക് 2 വറ്റൽ മുളക് ചേർക്കാം കുറച്ച് കറിവേപ്പിലയും ഫ്ലെയിം കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക ഇനി മൂത്ത മണം വന്നാൽ ചെറിയ ഉള്ളിയും 2 പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർക്കാം എരിവ് കുറവ് വേണ്ടവർക്ക് 1 മുളക് ചേർത്താൽ മതിയാകും ഞാൻ 1 പിടി ചെറിയ ഉള്ളിയാണ് എടുത്തത് ഇതിന് ചെറിയ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് വലിയുള്ളി വെച്ചും തയ്യാറാക്കാം എന്നാലും ചെറിയുള്ളി തന്നെയാണ് നല്ലത് ഇതിലേക്ക് ഞാനൊരു തക്കാളിയുടെ പകുതിയാണ് ചേർക്കുന്നത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയുടെ പകുതി ഇതൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചെറുതായി വഴറ്റുക ഇനി ഇതിലേക്ക് അല്പം മസാലപ്പൊടികൾ ചേർക്കാം 1/2 ടീസ്പൂൺ ജീരകപ്പൊടി പിന്നെ 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കാശ്മീരി മുളക് പൊടി അതേപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി അല്പം മഞ്ഞൾപ്പൊടി ഇതിന് പ്രധാനമായും വേണ്ടത് ജീരകപ്പൊടിയാണ് അല്പം ഉപ്പും കൂടി ഇട്ട് ഒന്നുകൂടി വഴറ്റാം ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം കാരണം കടല ഉപ്പിട്ട് വേവിച്ചതാണ് ഇനി ഈ മസാലയിലേക്ക് കടല വെന്ത വെള്ളം ചേർക്കാം ഏതാണ്ട് മുഴുവനായി തന്നെ ആ വെള്ളം ഇതിലേക്ക് ചേർക്കാം ഈ കടല വെന്ത വെള്ളത്തിൽ കിടന്നാണ് മസാലയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുന്നത് ഒന്ന് വറ്റി വന്നാൽ അതിലേക്ക് വേവിച്ച് വെച്ച കടല ചേർക്കാം ഈ മസാല കടല കൂടുതൽ ഡ്രൈ ആവാതെ നോക്കണം ഇതൊരു കുഴഞ്ഞ പരുവത്തിലാണ് കിട്ടേണ്ടത്
ഇത് ഓഫാക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അല്പം കൂടി കുറുകി കിട്ടും. ഇത് വെറുതെ കഴിക്കാനും നല്ലതാണ്, പിന്നെ റൊട്ടിയുടെ കൂടെയൊക്കെ കഴിക്കാനും നല്ലതാണ്. ഹെൽത്ത് നോക്കുന്നവർക്കും ജിമ്മിൽ പോകുന്നവർക്കും ഒക്കെ ഇത് നല്ല ഫുഡാണ്. ഇനി ഇത് അല്പനേരം ഒന്ന് ഫുൾ ഫ്ലെയിമിൽ വെക്കാം, ഒരു അര മിനിറ്റ് മതിയാകും. ഇത് മുകളിൽ വിതറാനുള്ള വെജിറ്റബിൾസ് ആണ്. ഒരു നാലിൻ്റെ ഒരു ഭാഗം ക്യാപ്സിക്കം, ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉള്ളി, ഒരു കക്കിരിയുടെ കാൽഭാഗം, പിന്നെ ഒരു പച്ചമുളക്, നേരത്തെ എടുത്ത തക്കാളിയുടെ പകുതി, ഇത് അരി കളഞ്ഞ തക്കാളിയാണ്, അല്പം ഉപ്പ്, മല്ലിയിലയും ചെറുനാരകയും മാത്രം ചേർക്കേണ്ട, ബാക്കിയൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി മസാല കടല ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി ഇതിൻ്റെ മേലെ തയ്യാറാക്കി വെച്ച റോ വെജിറ്റബിൾസ് വിതറാം. പിന്നെ ഏറ്റവും മുകളിലായി മല്ലിയിലയും കൂടി ഇട്ട ശേഷം അര ടീസ്പൂൺ ചാട്ട് മസാലയും കൂടി മുകളിൽ വിതറി കൊടുക്കാം. ഇനി ചെറുനാരങ്ങ പീസ് കൂടി വെക്കാം. പുളിപ്പ് വേണ്ടവർക്ക് കഴിക്കുമ്പോൾ ചെറുനാരങ്ങ പിഴിഞ്ഞ് ഇത് കഴിക്കാവുന്നതാണ്. നല്ല ഹെൽത്തിയായ മസാല കടല ചാട്ട് തയ്യാറായി. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ വിഭവം ഒന്ന് എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം. ഇനി മറ്റൊരു വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല്ലാ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, താങ്ക് യു.